ഹായ് സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ മുരിങ്ങൂർ ലിറ്റിൽ ഫ്ലവർ പബ്ലിക് സ്കൂളിലെ അധ്യാപികയായ ലിൻഡ ടീച്ചർ വീട്ടിലൊരുക്കിയിട്ടുള്ള ചെടികളുടെ വിശേഷങ്ങളാണ്. ടീച്ചറുടെ വീട് സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടിയോട് ചേർന്ന് കിടക്കുന്ന കൊരട്ടി എന്ന പ്രദേശത്താണ്. ടീച്ചറുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലാന്റ് ബിഗോണിയാണ്. അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ടീച്ചറുടെ കയ്യിലുണ്ട്. എങ്കിലും ഒരുപാട് മറ്റ് പ്ലാന്റുകളും വീട്ടിൽ ടീച്ചർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെല്ലാം സിറ്റ് ഔട്ട് തുടങ്ങി നമുക്ക് കണ്ടു തുടങ്ങാം. ഈ ഭാഗത്ത് ടീച്ചർ അഗ്രോണിമ പ്ലാന്റ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിനോട് ചേർന്നുള്ള ഭാഗത്ത് അഗ്ലോണിമ കൂടാതെ മണിപ്ലാന്റ്, ഫിലോഡൻഡ്രൻ, അരേലിയം പ്ലാന്റുകൾ ടീച്ചർ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അലോക്കോഷ്യ, സാൻസവേരിയ, കലേഡിയം, ഡിഫൻ ബാച്ചിയ പ്ലാന്റുകൾ ടീച്ചർ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി ടീച്ചർ ലിവിംഗ് റൂമിലെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം. ടീച്ചറെ വീടിനോട് ചേർന്ന് തന്നെ ടീച്ചർ ഒരു പോളി ഹൗസ് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയും ടീച്ചറുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബിഗോണിയ പ്ലാന്റ്സിൻ്റെ വലിയൊരു കളക്ഷൻ ടീച്ചർ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. ഈയിടെയായിട്ട് ഒരുപാട് ഡിമാൻഡ് കൂടിയ പ്ലാന്റാണ് ബിഗോണിയ. അതിൻ്റെ ഒട്ടുമിക്ക വെറൈറ്റീസും ടീച്ചറുടെ കളക്ഷൻസിലുണ്ട്. ടീച്ചറുടെ ചെടികളുടെ ഭ്രമത്തിനെ കുറിച്ച് ടീച്ചറുടെ കൂട്ടുകാരിയും സഹപ്രവർത്തകയുമായ സിന്ധു ടീച്ചറുടെ അഭിപ്രായം എന്തെന്ന് നമുക്ക് കേൾക്കാം. ടീച്ചർ ഇങ്ങനെ ചെടികളെ കുറിച്ചൊക്കെ ഓരോന്ന് പറഞ്ഞു തന്നപ്പം എനിക്കും എൻ്റെ മോൾക്കും അതെ ഇപ്പോൾ ചെടികളെ കൂടുതൽ ഇഷ്ടം തോന്നി. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിൻഡ ടീച്ചർ നമുക്ക് തരുന്ന, അതായത് ആള് ചെയ്യുന്നത് കണ്ടും ആള് ചെടികളെ കുറിച്ച് സ്നേഹിക്കുന്നത് കണ്ടും അവരോട് സംസാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുക എന്നൊക്കെ ആളെപ്പോഴും പറയും. മോൾക്കും ഒരുപാട് ചെടികളോട് ഭ്രമമായി. പിന്നെ എന്താ പറയുക, എവിടെ ചെന്നാലും കുറേ ചെടികൾ കളക്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ കൊണ്ടുവരിക, അങ്ങനെയൊക്കെയാണ് ആളുടെ ഏറ്റവും ഒരു ഹോബി. ടീച്ചറുടെ ഈ ഹോബി ടീച്ചർക്ക് ചെറിയൊരു വരുമാന മാർഗം കൂടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ബിഗോണിയ തൈകൾ ടീച്ചർ ബിഗോണിയുടെ ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ടീച്ചർ ഇവിടെ വരുന്നവർക്ക് മാത്രം സെയിൽ ചെയ്യുന്നുണ്ട്. ഒരു ഗാർഡൻ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ടീച്ചർ ഈ ഒരു പണമാണ് അതിന് കവർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ബിഗോണിയ പ്ലാന്റ്സിൻ്റെ ലീഫ് പ്രൊപ്പഗേഷൻ മെത്തേഡും ടീച്ചർ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എടുത്തേക്കുന്നത് ബ്ലാക്ക് വെൽവെറ്റ് ബിഗോണിയ എന്നുള്ള ചെടിയാണേ. അതിൻ്റെ ഇവിടെ വെച്ചെടുത്താൽ മതി. പോട്ടി മിക്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്ന ചാണാപ്പൊടി, ഇച്ചിരി ചകിരിച്ചോറ്, മണല്, ചുവന്ന മണ്ണ്, അല്ലാതെ നമ്മുടെ നഖം കൊണ്ട് അതിൻ്റെ ഇത് ഇങ്ങനെ അങ്ങോട്ട് സൈഡിലോട്ട് ഇങ്ങനെ ഉറപ്പിച്ച് വെക്കാം.
ഇല ഇങ്ങനെ പൊന്തിരിക്കണം. ഇത്ര ഇലയുടെ ആവശ്യമൊന്നുമില്ല, ഈ മൂല മാത്രം മതി. രണ്ടെണ്ണം വെക്കാം നമുക്ക്. ഇതാണെങ്കിലും ഇത് ഇത്ര കണ്ടോ, ഈ ഞെട്ട് ഇത്ര മതിയേ. ഈ ഞെട്ടിൻ്റെ അറ്റത്തു നിന്നാണ് ഇതിൻ്റെ മുള വരുന്നത്. ഇപ്പോൾ രണ്ട് ചെടി വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരുമിച്ച് വെക്കാം. ഇത് കഴിഞ്ഞ് ഒരാഴ്ച നമുക്ക് ഇത് ഒരു തണലത്തോ, വെയിലധികം വേണ്ട, മഴ അധികം വേണ്ട, ഷെയ്ഡിൽ കൊണ്ടുപോയി വെക്കാം. അതിനുശേഷം ഒരാഴ്ച കഴിയുമ്പോൾ ഇതിങ്ങനെ ഒരു ഇല ഇല വന്ന് ഇങ്ങനൊരു മുള വരും. അതങ്ങനെ നിന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെ വന്ന ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള ഗ്രോത്താണ്. ഇതാണ് ടീച്ചറുടെ പ്രൊപ്പഗേഷൻ മെത്തേഡ്. ടീച്ചർ അതിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണകം, ഉണങ്ങിയ ചാണകം പൊടിച്ച് മാത്രം, അതും ആഴ്ചയിൽ ഒരു ദിവസം. ഹാർഡായിട്ടുള്ള ഒരു വളങ്ങൾ ടീച്ചർ അതിന് കൊടുക്കാറില്ല. ഇനി നമുക്ക് വാട്ടറിങ്ങിനെ കുറിച്ച് ടീച്ചർ തന്നെ പറയും. അധികം വെള്ളം വേണ്ട, ജസ്റ്റ് ഒന്ന് നനച്ച് അങ്ങോട്ട് പോയാൽ മതി. ഒന്നൊരാടം കാൽ ഒരു ദിവസം കാലത്ത് നനയ്ക്കണമെങ്കിൽ പിറ്റേ ദിവസം വൈകിട്ട് നനയ്ക്കുള്ളൂ. അപ്പം അങ്ങനെയാണ്, അതിൻ്റെ വാട്ടറിങ് അധികം വേണ്ട. അതുപോലെ വെയിലും ഒട്ടും ഇതിന് പറ്റണില്ല. ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബിഗോണിയ 3 വർഷം അത് അങ്ങനെ തന്നെ നിന്നോളും. ലോക്ക്ഡൗണിന് മുമ്പ് കുറച്ച് ചെടികൾ ഉണ്ടായിരുന്നുള്ളൂ. ലോക്ക്ഡൗൺ ആയിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പല സ്ഥലത്തുനിന്നും ഓൺലൈനിലും പിന്നെ നമ്മൾ എവിടെയെങ്കിലൊക്കെ കടയിലൊക്കെ പോകുമ്പോൾ ന്യൂസിലൊക്കെ പോകുമ്പോൾ കണ്ട് ഓരോന്നോരോന്നെ വാങ്ങിയാണ് ഇത്രയും കളക്ഷൻ ആയത്. ഇപ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് കുട്ടികളെയും ടീച്ചേഴ്സിനൊക്കെ ടീച്ചർ ശരിക്കും മിസ് ചെയ്തിരുന്നു. അത് ടീച്ചർ ആ സമയം ടീച്ചർ ഇതിനായിട്ട് കണ്ടെത്തി. അതെന്തായാലും നമുക്ക് പ്രത്യേകിച്ച് ബിഗോണിയ ലവേഴ്സിനൊരു വർണ്ണക്കാഴ്ച തന്നെ ആയിട്ട് ഇത് മാറി. സ്കൂളിലും ടീച്ചർ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നിർഭാഗ്യവശാൽ അത് കവർ ചെയ്യാൻ പറ്റിയില്ല. ടീച്ചറുടെ ഫ്രണ്ടായ സിന്ധു ടീച്ചർ പറഞ്ഞതുപോലെ കുട്ടികൾക്കും മറ്റ് ടീച്ചേഴ്സിനും ഈ വീഡിയോ ഒരു പ്രചോദനമായി കാണുമെന്ന് നമുക്കെല്ലാവർക്കും പ്രതീക്ഷിക്കാം. ടീച്ചറെ കളക്ഷൻസിലുള്ള മറ്റ് പ്ലാന്റുകളൊക്കെ ഒന്ന് നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബിഗോണിയയുടെ വിശേഷങ്ങൾക്ക് തിരിച്ചു വരാം. ഇവിടുത്തെ എല്ലാ പ്ലാന്റ്സും നല്ല ഹെൽത്തിയാണ്, നല്ല തിക്കായിട്ട് നിൽക്കുന്നുണ്ട്. ടീച്ചറെ ബിഗോണിയ ടീച്ചറുടെ ഫേവറേറ്റ് പ്ലാന്റെന്ന് മാത്രം, പക്ഷേ അതേസമയം തന്നെ ടീച്ചർ എല്ലാ പ്ലാന്റിൽ നിന്നല്ല നന്നായിട്ട് കെയർ ചെയ്യേണ്ടത് നമുക്ക് ഈ കാഴ്ചകൾ ഉണ്ടായാലും മനസ്സിലാവും. ഇപ്പോൾ ബിഗോണികളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇനിയുള്ള കാഴ്ച. ടീച്ചറെ പോലെ തന്നെ ഒരുപാട് പേര് എനിക്കറിയാം ബിഗോണിയ മാത്രം കളക്ട് ചെയ്യുന്നവരുണ്ട്. ടീച്ചർ മറ്റ് പ്ലാന്റുകളും കളക്ട് ചെയ്തിട്ടുണ്ട്. ടീച്ചറുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ടീച്ചർ ബിഗോണിയ പ്ലാന്റ്സ് ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്നില്ല. അത് കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റാണ്. അതിനാണ് ടീച്ചർ അതിന് പറയുന്ന റീസൺ. പാക്കൊക്കെ ചെയ്ത് അയച്ചു വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവുന്നതാണ്. ഇത്രയ്ക്ക് വിശേഷങ്ങളാണ് ഇപ്പോൾ നമുക്ക് ടീച്ചറെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വെള്ളിയാഴ്ചയും 4 മണിക്ക് നമ്മുടെ വീഡിയോകൾ വരും. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണം. ലിൻഡ ടീച്ചറോടും ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ എല്ലാ കുട്ടികളോടും ടീച്ചേഴ്സിനോടും നന്ദി പറയുന്നു. നമുക്കെല്ലാവർക്കും അടുത്ത വെള്ളിയാഴ്ച 4 മണിക്ക് കാണാം.